അവർക്ക് അഭയം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരന്മാരല്ലേ കേരളത്തിൽ മാത്രമേ മുഅ്മിനീങ്ങളുള്ളൂ പ്രശ്നം പഠിക്കണ്ട നമ്മൾ ആസാമിൽ പഠിക്കണ്ടേ ഗുജറാത്തിൽ പഠിക്കണ്ടേ കാശ്മീരിൽ പഠിക്കണ്ടേ ബീഹാറിലും ബംഗാളിലും സോൾവ് ചെയ്യണ്ടേ ഇവിടെ കിടന്നിങ്ങനെ തിരിഞ്ഞാൽ മതി നമ്മൾ ഇതൊക്കെ പഠിച്ച് പരിഹരിക്കണം പക്ഷെ ഇതിന് ബോംബും തോക്കും അല്ല വേണ്ടത് ഇതിന് വേണ്ടത് ബുദ്ധിയാ ഇതിന് വേണ്ടത് തലച്ചോറാ ഇതിന് വേണ്ടത് ചിന്തിക്കാനുള്ള കഴിവും പുറത്തൊരു നട്ടലുമാണ് ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ സമാധാനമുണ്ട് ഇത് രണ്ടും കൂടി ചേരുന്നു എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്യുന്ന കുഴപ്പം തലച്ചോറുള്ളവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല നട്ടലില്ലാത്ത കൊണ്ട് വലിയ ലേഖനം എഴുതി പുറകെ കുത്തിരുന്നോളൂ മുസ്ലിം സമുദായത്തിന് ഭയങ്കര പ്രശ്നമാണ് അവിടെ പരിഹാരം ഉണ്ടാക്കണം ഇവിടെ പരിഹാരം ഉണ്ടാക്കണം ചെങ്ങൾ വരുമെന്ന് വെച്ചാൽ ഇപ്പം എനിക്കിങ്ങനെ മറ്റേത് ഇങ്ങനെ പറഞ്ഞു പോകും കാരണം വേറൊരു സാധനം ഇല്ലാത്ത കുഴപ്പമാണ് വേറൊരു സാധനം മാത്രമായാലും പ്രശ്നമാണ് അത് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ബോംബ് വെച്ചാൽ തീരും വിചാരിക്കും ഇതില്ലാവൂല ഇവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ധീരമായി ചിന്തിക്കുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കുക മാത്രമല്ല ധീരമായി ചിന്തിക്കുന്നു ധീരമായി പ്രവർത്തിക്കുന്നു അതിന് പറ്റിയൊരു പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പ്രവർത്തകരുണ്ടാക്കിയത് എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടി വീണ ആൾക്കാരൊന്നുമല്ല ആലോചിച്ച് ചിന്തിച്ച് ഇന്ത്യയിലെ ഭരണകൂടത്തിന് എതിരാവാത്ത രീതിയിൽ ജനാധിപത്യത്തിന് അനുകൂലമാവുന്ന രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഞങ്ങൾക്കറിയാലോ ഫ്രീഡം പരേഡ് ഞങ്ങൾ നടത്തുന്നത് 2004 തുടങ്ങിയതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഞങ്ങളെ ഫ്രീഡം പരേഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോവല്ലേ കുട്ടികൾ ദേശീയ പതാക ഉണ്ടാവും മുന്നിൽ ഒരാളുടെ കയ്യിൽ അതിന് പിന്നിൽ യൂണിഫോം ഇട്ട വളണ്ടിയർമാർ ഞങ്ങളുടെ പരിപാടി തുടങ്ങൽ സാരേ ജഹാം സച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന പാട്ട് അല്ലാമ ഇക്ബാലിൻ്റെ പാട്ട് പാടിയിട്ടാണ് തുടങ്ങുക എന്നിട്ട് ഈ സല്യൂട്ട് ഈ ദേശീയ പതാകയെ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പരേഡ് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ ജനഗണമന ചൊല്ലിയിട്ടാ പിരിയ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർ നെഞ്ചിൽ കൈവച്ച് പ്രതിജ്ഞ ചെയ്യും അവിടെ വെച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ ഒരു പ്രശ്നമില്ല ഈ സാധനത്തിൽ പക്ഷെ കഴിഞ്ഞ കൊല്ലം ഗവൺമെൻറ് നിരോധിച്ചു നടത്താൻ പാടില്ല ഫ്രീഡം പരേഡ് നടത്താൻ പാടില്ല അതായത് സ്വാതന്ത്ര്യദിന പതാകയുമായിട്ട് നിങ്ങൾ പരിപാടി നടത്താൻ പാടില്ല ആര് മുസ്ലിങ്ങൾ പോപ്പുലർ ഫണ്ട് നടത്തേണ്ടതല്ല മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടതാണ് എന്താ പ്രശ്നം മുസ്ലിങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കാൻ വേറെ കുറേ സംഗതികൾ ഞങ്ങൾ തന്നിട്ടുണ്ട് അത് അള്ളാഹിൻ്റെ പ്രവാചകൻ തന്ന രണ്ട് പെരുന്നാളല്ല വേറെ കുറേ സാധനങ്ങൾ അതൊക്കെ ആഘോഷിച്ചാൽ മതി മുഹറം ഞങ്ങൾ ഒഴിവ് തരും നബിദിനം ഒഴിവ് തരും അതൊക്കെ ആഘോഷിച്ചാൽ മതി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഞങ്ങളിവിടെ കുറേ ആൾക്കാരുണ്ട് ഇവർ കുറേ ആൾക്കാർ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് 1948 മുതൽ ആഘോഷിക്കുന്നില്ലേ ആരെങ്കിലും പോയി നോക്കലില്ല ഇവിടെ സ്വാതന്ത്ര്യം ഇവിടെ മലപ്പുറം MSP ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിന പരേഡിന് പോയി ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരും പോവില്ല പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യൻ്റെ പരേഡിന് എല്ലാവരും വരും കാരണം എന്താ അത് ജനങ്ങളുടെ പാർട്ടി നടത്തുന്ന ഒരു പരിപാടിയാണ് ജനങ്ങൾക്ക് അതിനോട് മുഹബ്ബത്ത് ഉണ്ട് ഈ മുഹബ്ബത്ത് അപകടമാണെന്നറിയാം കാരണം ജനങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങാൻ പാടില്ല മുസ്ലിങ്ങൾ ഇവരുടെ മനസ്സിലുള്ളവരാ മുസ്ലിങ്ങൾ ഇന്ത്യയെ സ്നേഹിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ സ്നേഹിക്കാൻ പാടില്ല നമ്മളാരാ സ്നേഹിക്കേണ്ടത് നമ്മൾ പാകിസ്ഥാനെ സ്നേഹിക്കണം അങ്ങനെ അവരെ മനസ്സിലങ്ങനെയാ ഇന്ത്യയും പാകിസ്ഥാനും കൂടി ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാനൊപ്പുറം കൂടണം നമ്മൾക്ക് ഭാഷ നമ്മൾ ഇന്ത്യനൊപ്പുറം കൂടാൻ പാടില്ല ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല ഇന്ത്യക്ക് വേണ്ടി ചിന്തിക്കാൻ പാടില്ല ഇന്ത്യ രാജ്യം അപകടത്തിലാണെന്ന് പറയാൻ പാടില്ല നമ്മൾ ആരും കാരണം ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ പാകിസ്ഥാന്റെ ആൾക്കാരാണ് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കണത് ഇന്ത്യ രാജ്യത്ത് കോടികളാണ് മുക്കണത് ഇപ്പൊ മുക്കിയില്ലേ 165 ലക്ഷം കോടി രൂപയാ സ്പെക്ട്രം അഴിമതി നിങ്ങൾക്കൊന്നും തോന്നില്ലല്ലോ 165 ലക്ഷം കോടി പറഞ്ഞിട്ട് കാരണം എന്താ അറിയോ ആ എത്രയെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാ 10 രൂപ അതിൻ്റെ അഴിമതി പറഞ്ഞാൽ നമുക്ക് ആകാശം 10 രൂപയാ അല്ലാ കാരണം 10 രൂപ നമുക്ക് എത്രയെന്നറിയാം 160 ലക്ഷം കോടി റുപ്യൻ്റെ അഴിമതി പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം എത്രയെന്ന് അറിഞ്ഞിട്ട് വേണ്ട ഒരു പ്രശ്നം തോന്നാൻ വേറൊരു ഭാഗത്ത് BJP ഭൂമി കുംഭകോണം നമ്മൾ ഇയാളുണ്ടല്ലോ നമ്മൾ റിലയൻസിന്റെ മുകേഷ് അംബാനി പുരണ്ടാക്കിയിപ്പോ എത്ര 27 നില നിങ്ങൾ ആലോചിച്ച് നോക്കൂ അയാളെ പുര 27 നില ബിൽഡിങ് മറ്റേ ബുറീച്ച് മറ്റേ സാധനമൊന്നല്ല ഈ അയാളെ വീടാ അതിൽ ഹെലിപ്പാഡ് സ്വിമ്മിംഗ് പൂള് മറ്റേ വിമാനം വന്നിറങ്ങാനുള്ള സൗകര്യങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആകും അത് ഉണ്ടാക്കിയത് എവിടെയെന്നറിയോ വഖഫ് ഭൂമിയിൽ പള്ളിക്ക് വഖഫ് ചെയ്ത ഭൂമിയിലാണ് അയാളുടെ 27 നില വീടുണ്ടാക്കണത് അയാൾക്കെതിരെ ഒന്നും ചെയ്യൂല നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സംശയവും വേണ്ട ഒരു ചുക്കും ചെയ്യൂല വേറൊരു ഭാഗത്ത് ആസാദ് ഫ്ലാറ്റ് അഴിമതി അതെന്താ സാധനം കാർഗിലിൽ മരിച്ച ജവാന്മാരുടെ വിധവകൾക്ക് വേണ്ടി വീടുണ്ടാക്കി ഗവൺമെന്റ്
വീടുണ്ടാക്കിയിട്ട് കൊടുത്തത് ആർക്കാണെന്നറിയോ? ഗവൺമെന്റിലെ കുറെ ആൾക്കാർക്ക് കൊടുത്ത്. ആ വിധവകൾക്കാർക്കും വീട് കിട്ടിയില്ല. അവിടെ മറ്റേ ആള് ഭൂമി കുംഭകോണം, ആര്? നമ്മുടെ യെദ്യൂരപ്പ ബി ജെ പിന്റെ. ഇപ്പുറത്ത് പിണറായി വിജയൻ ലാവലിന് അഴിമതി, മൊത്തം അഴിമതിയാ. ആരെ പൈസ? നമ്മളെ പൈസ. മിണ്ടാൻ പാടില്ല. നിങ്ങൾ നബിദിന ആഘോഷിച്ചാ പോരെ. നിങ്ങൾ എന്തിനാ വെറുതെ ഇവിടെ അഴിമതിന്റെ കാര്യം പറയണത്? മുസ്ലിം സമുദായത്തൊന്നും പറയാൻ പാടില്ല, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പാടില്ല. ഈ അവസ്ഥ മാറണം. നമ്മൾ ഇന്ത്യൻ്റെ ആൾക്കാരാ. ഇന്ത്യ രാജ്യം സുരക്ഷിതമായി മുന്നോട്ട് പോകണം. ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചില ആൾക്കാർ ചോദിക്കണം, എന്തറിയോ? മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം എന്തിനാ നിങ്ങൾ പറയണത്? നിങ്ങൾ നിങ്ങളെ കാര്യം പറഞ്ഞാൽ പോരെ. എന്തിനാണ് നിങ്ങളോട് ഇവിടെ ബോർഡ് എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരായ ഭരണകൂടം? നിങ്ങൾ എന്തിനാ മുസ്ലിങ്ങൾക്കെതിരായ എന്ന് പറയണത്? നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെതിരായെന്ന് പറഞ്ഞാൽ പോരെ. അതാണ് ഞങ്ങളുടെ നേരത്തെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത്, ഇപ്പം ഞങ്ങൾക്കെതിരാ. പക്ഷെ ഇത് ഞങ്ങൾക്കെതിരായ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഹരിത പതാക തോളിൽ വെച്ച് തയമ്പ് വന്ന കാരണവന്മാർ വരെ ഇവിടെ ഉണ്ടാവുമല്ലോ. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനം ഉയർത്തിയ ഒരു പാർട്ടിയാണ്. ഒരു സംശയവും പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിലില്ല. ഇപ്പം എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ ആളുകളും സിന്ദാബാദ് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്. ഏത് കാലഘട്ടം നിങ്ങൾക്കറിയില്ലേ? ഏക സിവിൽ കോഡിന്റെ ചർച്ച ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടന്നിട്ട് മുസ്ലിങ്ങൾക്കും മറ്റു വിഭാഗങ്ങൾക്കും എല്ലാവർക്കും കൂടി ഒറ്റ സിവിൽ കോഡ് എന്ന ചർച്ച നടന്നപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്ത് ഒരു കയ്യില് ഭരണഘടനയും മറുകയിൽ വിശുദ്ധ ഖുർആനുമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പ്രിയപ്പെട്ട രാജീവ് ജി, ഇതിലേതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ പാർലമെന്റിന്റെ അകത്തളത്തിൽ കിടന്ന് മരിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ മഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടു സാഹിബിന്റെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. എന്തു പറ്റി? എന്ത് പറ്റിയത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്? അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാരെ എടുത്തു നോക്കിക്കോ. കടലിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചാലും ആർ എസ് എസിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. അന്നാണ് സി എച്ച് പറഞ്ഞത്. സി എച്ചിന്റെ മോൻ എന്തായിപ്പോ എന്നുള്ള നോക്കണ്ട, ചില മക്കൾ അങ്ങനെയായി പോകും. പക്ഷെ സി എച്ച് എന്ന് പറഞ്ഞത് കടലിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചാലും ആർ എസ് എസിനെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്. പക്ഷേ ഇപ്പൊ ആ പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അനുസ്മരണത്തിന് കോഴിക്കോട്ട് സംഘടിപ്പിച്ച ചടങ്ങിലെ മുഖ്യാതിഥി ഗുജറാത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വയറ് കുത്തിക്കീറിക്ക് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകൻ, കറ കളഞ്ഞ പ്രവർത്തകൻ പി എസ് ശ്രീധരൻപിള്ളയായിരുന്നു മുഖ്യാതിഥി. എന്തേ മുസ്ലിം ലീഗിന്റെ സി എച്ചിന് മുതൽ ഇങ്ങോട്ട് സംഭവിച്ചത്? ബി പോക്കർ സാഹിബിന് ഓർമ്മയിൽ നിങ്ങൾക്ക് തൊട്ടി വെച്ച് ആ കുറിയ മനുഷ്യൻ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിച്ച ബി പോക്കർ സാഹിബ്, ഇവരൊക്കെ നയിച്ച പാർട്ടിയായിരുന്നു ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. പടക്കാരനായി വന്ന് ദരിദ്രനിൽ ദരിദ്രനായി മടങ്ങിപ്പോയ കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹം നയിച്ച പാർട്ടിയായിരുന്നു ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ ഇന്ന് സ്വന്തം പ്രവർത്തകൻ സ്വന്തം നേതാക്കളെ സ്വീകരിക്കാൻ വേണ്ടി ജാഥ വിളിച്ച് കാസർകോട്ടിന്റെ മണ്ണിലൂടെ നടക്കുമ്പോൾ പോലീസിന്റെ വെടിയേറ്റ് പടഞ്ഞു വീണ് മരിച്ചിട്ട് ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താത്ത പാർട്ടിയായിട്ട് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയില്ലേ? മുസൽമാന്റെ ബാബരിപ്പള്ളി തകർത്ത് തരിപ്പണമാക്കിയപ്പോ ആ ബാബരിപ്പള്ളിയുടെ തകർച്ചയെക്കുറിച്ച് അന്വേഷിച്ച ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ വെച്ചപ്പോ നടപ്പിലാക്കണമെന്ന് നട്ടലോടെ പറയാൻ സാധിക്കാത്ത നേതാക്കന്മാർ മാത്രമായില്ലേ ഇന്ത്യൻ പാർലമെന്റിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ? നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തേ മുസ്ലിം ലീഗിന് പറ്റിയത്? മാറാട് കലാപം ഉണ്ടായപ്പോ ഭീമാപ്പള്ളിയിൽ 6 മുസ്ലിങ്ങൾ വെടിയേറ്റ് മരിച്ചപ്പോ വിറച്ചുപോയില്ലേ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ്? പക്ഷേ നമ്മുടെ മലപ്പുറം കലക്ടറേറ്റ് മുമ്പില് 3 പേര് പടഞ്ഞു വീണ് ഷഹീദായപ്പോ ആ രക്തസാക്ഷിത്വ ദിനം ഇന്നും ജൂലൈ 30 യൂത്ത് ലീഗ് ദിനമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എന്തേ കാസർകോട്ട് പടഞ്ഞു വീണ് മരിച്ച നിങ്ങളുടെ പ്രവർത്തകൻ രക്തസാക്ഷിയാണെന്ന് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾക്ക് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ രക്തസാക്ഷിയല്ലേ? പക്ഷേ കാസർകോട്ട് പടഞ്ഞു വീണ് മരിച്ച സഹോദരൻ രക്തസാക്ഷിയാണോ പ്രിയപ്പെട്ട ലീഗുകാരെ? പറയണം. എന്താ നിങ്ങൾക്ക് രക്തസാക്ഷി എന്ന് പറയാൻ പേടി? എന്ത് നിങ്ങൾക്ക് ഷഹീദ് എന്ന് പറയാൻ പേടി? പേടിയുണ്ടോ മുസ്ലിം ലീഗിന്? ആ പേടിയുടെ കാരണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് പോപ്പുലർ ഫ്രണ്ടിനെതിരായ പ്രശ്നമല്ല, മുസ്ലിം ലീഗിന്റെ മുള്ള് ആരോ പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ കൊമ്പ് ആരോ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആരാണ് എന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഞങ്ങൾ അന്വേഷിക്കണ്ട.
നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പിന്നെ വന്നത് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ ലീഗ്. എന്തിനാ വന്നത്? ബാബരിമസ്ജിദ് തകർത്തപ്പോ ലീഗ് കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വന്നതാ ഇന്ത്യൻ നാഷണൽ ലീഗ്. പാർട്ടിക്ക് പേര് വരെ സുർജിത്ത് ആയിട്ട് കൊടുത്തത്. സി പി എമ്മിന്റെ ഓച്ചാനിച്ച് നിന്നില്ലേ ഉമ്മറപ്പടിയിൽ ഒരു സീറ്റിന് വേണ്ടി അവസാനം പിന്നെ പുറംകാല് കൊണ്ട് ആട്ടിവിട്ടു ഇന്ത്യൻ നാഷണൽ ലീഗിനെ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്താ? ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതാക്കന്മാര് കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചോദിക്കുന്നു. എന്താണൊരു പാർട്ടിയുടെ അവസ്ഥ? ഇപ്പോഴും നടക്കുക സി പി എമ്മിന്റെ ന്യൂനപക്ഷ പാർട്ടിയിൽ അവിടെ പോയിട്ട് തലവെച്ചു കൊടുക്കുക ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ ചില നേതാക്കന്മാര്. ആലോചിച്ച് നോക്കും നിങ്ങള്. ഇപ്പോഴും സി പി എം രക്ഷിക്കും എന്നുള്ള വിചാരത്തിലാ. തകർന്നില്ല ആ പാർട്ടിയെ, തകർത്തില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? പിന്നെണ്ടായിരുന്ന പി ഡി പി ആ അവസാനം പാക്ക് ചെയ്ത് അയച്ചു മഹദിനിയെ. മഹദിനിയെ പാക്ക് ചെയ്ത് അയച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചു മുല്ലപ്പള്ളിയോട്, ഇതിലെ മനുഷ്യാവകാശ പ്രശ്നമല്ലേ? മുല്ലപ്പള്ളി പറഞ്ഞ എന്താണെന്നറിയോ? നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. അങ്ങനെ പോയതാ മൂപ്പര 9.5 കൊല്ലം പോയത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയി. അവസാനം മൂപ്പര തോളി തട്ടി പറഞ്ഞു, നിങ്ങളെ നമ്മൾ 9.5 കൊല്ലം ജയിലിലിട്ടിരുന്നു, അത് വെറുതെ തമാശ കിട്ടതാണ്, നിങ്ങൾ പോയിക്കൊള്ളി. നിങ്ങൾ ആലോചിച്ച് 9.5 കൊല്ലം ഒരു മനുഷ്യനെ ജയിലിലിട്ടിട്ടേ. ഇവിടെ ആര് ചോദിക്കാനുമില്ല, ചോദിക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. എന്നിട്ട് പിണറായി ഏറ്റി നടന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്. നിങ്ങളുടെ ഈ മണ്ഡലത്തിലൊക്കെ വന്നിട്ടുണ്ടാവും ലോക്സഭാ തെരഞ്ഞെടുപ്പില്. ഇയാളാണ് മിശിഹ. ആര്? അബ്ദുൽ നാസർ മാദിനി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാക്ക് ചെയ്ത് അയച്ചു. അന്ന് അയച്ചത് കോയമ്പത്തൂരിലേക്കാണെങ്കിൽ ഇന്ന് അയച്ചത് ബി ജെ പി ഭരിക്കുന്ന കർണാടകയിലേക്ക്, ബെൽഗാം ജയിലിലേക്ക് മൂപ്പരെ പാക്ക് ചെയ്തിരിക്കുക. ആ പാക്ക് ചെയ്യുമ്പോൾ ചോദിച്ചു ഇയാളെ പ്രോത്സാഹിക്കുന്നത് മനുഷ്യാവകാശ പ്രശ്നമല്ലേ എന്ന് വി എസിനോട്. അപ്പൊ വി എസ് പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പം അതൊരു മനുഷ്യാവകാശ പ്രശ്നമല്ല, കുറച്ചുകൂടി കിടന്നു കഴിയട്ടെ, അപ്പോഴേ മനുഷ്യാവകാശ പ്രശ്നമാവും. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയണം, അപ്പോഴേക്കത് മനുഷ്യാവകാശ പ്രശ്നമായിട്ട് സി പി എമ്മാരെന്നെ കൊണ്ടുവരും. അവർക്കറിയാലോ തന്ത്രം, മഹദിനെ ഇല്ലാണ്ടാക്കി. ഇങ്ങനെ ഓരോരോ സംഘടനയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കി, സിമി ആ സാധനത്തിനെ നിരോധിച്ച് തുമ്പില്ലാണ്ടാക്കി. അതാ ഞങ്ങൾ പറയുന്നത്, മുസ്ലിങ്ങൾക്കെതിരായ ഭരണകൂട ഭീകരത മുസ്ലിങ്ങൾ എപ്പോഴൊക്കെ തൻ്റെ ഇടത്തോടെ സംസാരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ അവരെ ഇല്ലാതെയാക്കാൻ പണിയെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അവരൊന്നിനും പറ്റാത്തവരാക്കി. പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് തൻ്റെ ഇടത്തോടെ സംസാരിച്ചിരുന്ന പാർട്ടിയായിരുന്നു ഇന്ത്യയിൽ, കേരളത്തില് ഒരു സംശയമില്ല. ധീരമായിട്ട് സി എച്ചിനോട് ചോദിച്ചില്ല ആൾക്കാര്? ഷർട്ട് തേക്കാതെ നിയമസഭയിൽ വന്ന കമ്മ്യൂണിസ്റ്റ് എം എൽ എയോട് ചോദിച്ചു എന്താ ഷർട്ടൊന്നും തേക്കാത്തത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് എം എൽ എ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഷർട്ട് തേച്ച് തരുന്ന ഷൂ പോളി ചെയ്തിരുന്ന ആൾക്കാരെയൊക്കെ സി എച്ച് പിടിച്ചിട്ട് മാഷിന്മാരാക്കിയില്ലേ? സി എച്ച് തൊപ്പി നേരെയാക്കിയിട്ട് പറഞ്ഞു അതിന് തന്നെയാണ് സമുദായം എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ സി എച്ചിന്റെ പാർട്ടിന്റെ അവസ്ഥ എന്താ? അപ്പൊ മുസ്ലിം സമുദായത്തിന് വേണ്ടി മിണ്ടാൻ പേടിയാ. ആര് തകർത്തതാ പാർട്ടിയെ? അതെ ഞങ്ങൾ പറഞ്ഞു, ധീരമായി ആരൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ ഇല്ലാണ്ടാക്കി. ലീഗിനെ ഇല്ലാണ്ടാക്കി, ഇന്ത്യൻ നാഷണൽ ലീഗിനെ ഇല്ലാണ്ടാക്കി, പി ഡി പി ഇല്ലാതാക്കി, സിമിയെ ഇല്ലാതാക്കി. ഇനി ആരാ? ഇനി സോളിഡാരിറ്റി? സോളിഡാരിറ്റിക്കാരെല്ലാണ്ടാക്കിയല്ലോ, അതിലെ അടിച്ചോടിച്ചില്ലേ? കുറ്റിയാടി നടിച്ചു, കക്കോടി നടിച്ചു, സകല സ്ഥലത്തുനിന്ന് അടി കിട്ടി, ഇപ്പോലും മിണ്ടാറില്ല. ഇതേ രീതിയിൽ ഓരോരുത്തരും ഉണ്ടാക്കുക. ഇപ്പൊ ആരാ? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. മിണ്ടാൻ പാടില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാത്രല്ല, ഇപ്പൊ ദളിതുകൾക്ക് വേണ്ടി ഡി എച്ച് ആർ എം ആകെ പ്രശ്നത്തിലാ. ഡി എച്ച് ആർ എമ്മുകാര് ആ വർക്കലയിൽ ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു വഴിയാത്രക്കാരൻ ആരോ കൊന്നു, ഉടൻ പോലീസ് പറയാ ഡി എച്ച് ആർ എം. എന്നിട്ട് അവരുടെ വീട്ടിൽ വന്ന് സുജ എന്ന് പറയുന്ന 6 മാസം ഗർഭിണിയായ പെൺകുട്ടിയുടെ വയറ് ചവിട്ടിയിട്ട് ഗർഭം അലസിപ്പിച്ചു. ആര്? കേരള പോലീസ്. ഒരു ദളിത് പെണ്ണായതുകൊണ്ട് ആരും ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ വനിതാ സംഘടന ഇല്ലായിട്ടാ, ആരും മിണ്ടിയില്ല. വേറെ ഭാഗത്ത് മാവോവാദികൾ നിലമ്പൂര് കാട്ടിൽ ആരെ കണ്ടാലും പിടിച്ചുകൊണ്ടുപോകും മാവോവാദികൾ. ഇങ്ങനെ മുസ്ലിങ്ങളാവട്ടെ, പിന്നാക്കക്കാരാവട്ടെ, ദളിതുകളാവട്ടെ, ഈ രീതിയിൽ പീഡനങ്ങൾ ഏൽപ്പിച്ച് ഏറ്റുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ മെയിൻ ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പ്രവാചകനെ നിന്ദിച്ച ആളെ ആരോ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സഖാവ് ടി ജെ ജോസഫിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക. ഇപ്പൊ അവർക്ക് തോന്നണം എന്താണെന്നറിയോ? ഇനി പ്രവാചകൻ ആര് കുറ്റം പറഞ്ഞാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മിണ്ടൂല. ഇപ്പോൾ പഠിച്ചു. എന്ത് പഠിച്ചു? പ്രവാചകൻ ആര് കുറ്റം പറഞ്ഞാലും വേണ്ടില്ല, നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട? ആ ബൈക്ക് പോണ്ട. കാരണം ഇനി എന്തെങ്കിലും ആരെങ്കിലും ചെയ്താലും നമ്മൾ കുടുങ്ങും. അങ്ങനെ ആർക്കെങ്കിലും വല്ല വിചാരമുണ്ടെങ്കിൽ അതവിടെ വെച്ചേക്കുക. പ്രവാചകൻ ആരും ഇനി കുറ്റം പറയാൻ മെനക്കെടണ്ട. ഭീഷണി ഒന്നല്ല, മര്യാദയ്ക്ക് പറയാ. യേശു ക്രിസ്തുവിന് കുറ്റം പറയണ്ട, ശ്രീകൃഷ്ണനെ കുറ്റം പറയണ്ട, അയ്യപ്പസ്വാമിയെ കുറ്റം പറയണ്ട. അത് ഇസ്ലാമിന്റെ അധ്യാപനാണ്. എന്ത്? നിങ്ങൾ മറ്റൊരു മതവിശ്വാസികളുടെ ദൈവത്തങ്ങൾ ചീത്ത വിളിക്കരുത്, കുറ്റം പറയരുത്. ഇത് ഞങ്ങൾ പാലിക്കുന്നുണ്ട്, ഞങ്ങൾ കുറ്റം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അത് തിരിച്ചിങ്ങോട്ടും വേണം. പ്രവാചകൻ ആർക്കും എന്തും പറയാം.
സഖാവ് പിണറായി വിജയനെ പറ്റി ഇമെയിൽ അയക്കാൻ പാടില്ല, സഖാവ് പിണറായി വിജയനെ കുറിച്ച് പ്രസംഗിക്കാൻ പാടില്ല. തല്ലു കിട്ടിയില്ലേ? സി ആർ നീലകണ്ഠൻ കുറ്റിയാടിയും തല്ലു കിട്ടി, കെ എസ് ഹരിഹരൻ അത്തോളിയും തല്ലു കിട്ടി, ഇവർക്ക് സക്രിയക്ക് കണ്ണൂരിൽ നിന്ന് തല്ലു കിട്ടി. എന്താ ഒരു ചെയ്ത കുറ്റം? സി പി എമ്മിന് കുറ്റം പറയാൻ പാടില്ല. സി പി എമ്മിനോ? സി പി എം ജഡ്ജിമാരെ വിളിക്കണം എന്താണെന്നറിയോ? ജയരാജന് ഇപ്പൊ കോടതിയിൽ ഹാജരായില്ലേ? ഇണ്ണേക്കൻ, ഉണ്ണാമൻ, കൊഞ്ഞാണൻ, ഓർക്ക് ആരും എന്തും പറയാം. പക്ഷെ സി പി എം ആർക്കും പറയാൻ പാടില്ല, പറഞ്ഞാൽ തല്ലിട്ടും. പ്രവാചകനെ ആർക്കൊന്നും പറയാം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാം. തസ്ലീമാ നസ്രീന് പ്രവാചകനെ ചീത്ത പറഞ്ഞില്ലേ? എവിടെ അഭയം കിട്ടിയത്? കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന ബംഗാളില്. സൽമാൻ റുഷ്ദിക്ക് ആരാ അഭയം കൊടുത്തത്? കമ്മ്യൂണിസ്റ്റുകാര്. സഖാവ് ടി ജെ ജോസഫിന് അഭയം കൊടുത്തതാരാ? കമ്മ്യൂണിസ്റ്റുകാര്. സഖാവ് ടി ജെ ജോസഫിന് പൈസ കൊടുത്തതാരാ? ചെക്ക് കൊടുത്തത് സി പി എം പിണറായി വിജയൻ. സഖാവ് ടി ജെ ജോസഫിന് ചെക്ക് കൊടുത്തത് പിന്നാരാ? എസ് എഫ് ഐക്കാര്. സഖാവ് ടി ജെ ജോസഫിന് പിന്നെ ചെക്ക് കൊടുത്തതാരാ? സി പി എമ്മിന്റെ കലാസാഹിത്യ വിഭാഗമായ പുക്കാസ, കെ ഇ എം കുഞ്ഞാമ്മേന്റെ പാർട്ടി. കൊടുത്തില്ല പൈസ, ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പയാക്ക് കിട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന്. ഇനിയും മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കൊടി പിടിക്കണമെങ്കിൽ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ ആരും ചീത്ത വിളിക്കേണ്ട, തിരിച്ച് അങ്ങോട്ട് ആരും ചീത്ത വിളിക്കേണ്ട, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോവാം. പിന്നെ പിന്നെ വരൊരു വേറൊരു ഭീഷണി എന്നറിയോ? നക്സലിസത്തെ ഇല്ലാതാക്കിയത് പോലെ നിങ്ങളായിട്ട് ഇല്ലാതാക്കുന്നു. നക്സലിസം ഉണ്ടാക്കിയത് ഒരു മനുഷ്യനാണ്. നക്സലിസം ഉണ്ടാക്കിയത് മാവോ സേതുങ്ങിന്റെ പരിയായികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്, മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രമാണ്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രസ്ഥാനം, അതിന്റെ പ്രത്യയശാസ്ത്രം അള്ളാഹു സുബ്ഹാനഹു വതാല തന്ന പ്രത്യയശാസ്ത്ര. അതുകൊണ്ട് അള്ളാഹ് നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുമെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെങ്കിൽ ഇല്ലാതാക്കാം. അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റൂലേ എങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നശിപ്പിക്കാൻ ഒരു മനുഷ്യശക്തിക്കും സാധ്യമല്ല. കാരണം അള്ളാഹിന്റെ പ്രത്യയശാസ്ത്ര. ഇതിന് പേര് ചിലപ്പോൾ മാറും, അപ്പൊ എഴുതാറാണ്ടിയില്ല. അപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത്, പേര് വലിയ മാറ്റിക്കൊണ്ടിരിക്കുന്ന പേരിങ്ങനെ ഇടക്കിടക്ക് മാറ്റണം നല്ലതാ. ഞങ്ങൾ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് കേരള ആയിരുന്നു മുമ്പ്, ആ കേരളത്തിലുള്ളപ്പോൾ ഞങ്ങൾ ചെറിയ പാർട്ടി. പിന്നെ ഞങ്ങളെപ്പോലെ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, മണിപ്പൂരിൽ നിന്ന്. മണിപ്പൂർ പറഞ്ഞാൽ എവിടെന്നറിയോ? കുറെ അപ്പുറത്താണ്. ആളീ പറഞ്ഞ ജാതി കൊടി, പച്ചക്കൊടി, നീലക്കൊടി ഒന്നും കാണൂല, ഈ കൊടി മാത്രമേ ഉള്ളൂ അവിടെ മുസ്ലിങ്ങൾക്ക്. ആസാമിലായാലും അവിടെയൊക്കൊന്നും പോയിക്കൂടാ, പ്രശ്നമാണ് അവിടെ. ഈ പറഞ്ഞ സുഖമൊന്നും കിട്ടൂല അവിടെ, അതുകൊണ്ട് അവിടെയും ഞങ്ങൾ തന്നെയുള്ളൂ. അങ്ങനെ ഏകദേശം 22 സംസ്ഥാനങ്ങളിൽ എത്തിയപ്പോൾ അവരെല്ലാം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾ പേര് മാറ്റി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പിന്നെ ഇവർ പേര് മാറ്റി എസ് ടി പി ഐ എന്നാക്കി എന്നാലും ചില ആൾക്കാർ പറയുന്നത്. അത് പേര് മാറ്റിയതല്ല, അത് വേറെ സാധനമാണ്. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അത് രാഷ്ട്രീയ പാർട്ടിയാണ്. അതായത് ലീഗാരൊന്നും മര്യാദയ്ക്ക് നിൽക്കാത്തത് കൊണ്ട് കുറെ ആൾക്കാർക്ക് തോന്നി ഇത് ലീഗ് ശരിയാവില്ല, ഇവരെ ആരും ശരിയാവില്ല, അതുകൊണ്ട് നമ്മൾ വേറെ പാർട്ടി ഉണ്ടാക്കണം. കാരണം ലീഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലപ്പുറം ജില്ല, അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, കൊല്ലത്ത്, കോട്ടയത്ത്, ഇടുക്കിയിലൊക്കെ പോയാൽ കാണൂലല്ലോ ഈ സാധനം. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ വ്യാപിപ്പിക്കണം. മുസ്ലിം സമുദായം മാത്രമല്ല, ദളിതുകൾ നമ്മളെപ്പോലെ വേദനയുള്ളവരാ, ആദിവാസികൾ, അവരൊക്കെ കൂടെ കൂട്ടണം. മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും നിന്നിട്ട് രാജ്യത്തെ രക്ഷിക്കണം. അതിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ കൊടുത്തു. എസ് ടി പിയുടെ ആശയങ്ങൾ ശരിയാണ്, ഞങ്ങൾ പിന്തുണ കൊടുത്തു. അത് വേറെ സാധനമാണ്, അത് മനോജ് കുമാറിന്റെ ആദ്യം മജീദ് ഫൈസിയൊക്കെ കൂടിയുള്ള ഒരു പാർട്ടിയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വേറൊരു സാധനമാണ്. ഇത് രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സമ്പൂർണ്ണ ശാക്തീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം, സമ്പൂർണ്ണ ശാക്തീകരണം. ചില ആൾക്കാർ പറയുന്നത് ഇത് വെട്ടാനും കൊല്ലാനുള്ള പാർട്ടിയാണെന്നാണ്. ഇത് വെട്ടാനും കൊല്ലാനാണെങ്കിൽ ഇത് പൊതുയോഗം നടത്തേണ്ട ആവശ്യമില്ലല്ലോ, വെട്ടും കൊല്ലും ചെയ്താൽ പോരെ. ഇതിനെ പൊതുയോഗം നടത്തി നോട്ടീസ് വിതരണം ചെയ്യണേ. ഇത് വെട്ടാനും കൊല്ലാനുള്ള പാർട്ടിയല്ലത്, ഇത് മുസ്ലിം സമുദായത്തെ സമ്പൂർണമായി ശാക്തീകരിക്കണം. ഏതൊക്കെ മേഖലയിലാണോ സമുദായം ശാക്തീകരിക്കപ്പെടേണ്ടത് ആ മേഖലയിലൊക്കെ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിന് ഞങ്ങൾ ഇനിയും ആളെ വേണം. അതാണ് വലിയൊരു പ്രശ്നം. ആള് വേണം, ബുദ്ധിയും നട്ടലും. ഞാൻ നേരത്തെ പറഞ്ഞു, ബുദ്ധിയും വേണം, നട്ടലും വേണം. ഇത് രണ്ടും ഇല്ലാത്തതിന് പറ്റിയ പാർട്ടി ഇവിടെ വേറെ ഉണ്ട്, അതിൽ പോയിക്കോളാ. പക്ഷെ ഇതില് ഈ രണ്ട് സാധനം വേണം. അതുകൊണ്ട് ഈ രണ്ട് സാധനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള വേങ്ങരയിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളെയും സന്തോഷത്തോടെ വിനയത്തോടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മുൻ പ്രസിഡന്റ് നസറുദ്ദീൻ അളമരം, ഈ യോഗം ശ്രമിച്ച എല്ലാ നല്ലവരായ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അധ്യക്ഷന്റെ സമയത്തോട് വിരിച്ചിട്ടയപ്പിക്കാൻ. അസ്സലാമു അലൈക്കും.